നമുക്ക് ഒരു റിപ്പോർട്ട് നോക്കാം. രാജ്യത്ത് വോട്ടിംഗ് സാക്ഷരത വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ പരിപാടിയാണ് സ്വീപ്. മാതാപിതാക്കൾക്കൊപ്പം വരുന്ന കുട്ടികൾക്ക് സ്വീപ്പിന്റെ ഭാഗമായി ബൂത്തുകളിൽ ചെറു പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനമുണ്ട്. പാമ്പാടി RITയിലെ ബൂത്തിൽ നിന്ന് അഞ്ജലി പ്രിയദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ ഉള്ളത് പാമ്പാടി RITയിലെ 98 നമ്പർ ബൂത്തിലാണ്. നമുക്കിവിടെ കാണാം, ഇക്കുറി ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു പദ്ധതി കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വീപ്പ് എന്നുള്ള പേരിൽ കുട്ടികൾക്ക് പോഷകാഹാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും കൂടി ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ മാതാപിതാക്കൾക്കൊപ്പം എത്തുന്ന, വോട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തുന്ന കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ്, അതുപോലുള്ള പോഷകാഹാരം അടങ്ങിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയാണ് ഈ ഒരു സ്വീപ്പ് എന്നുള്ള പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ബൂത്തിൽ കാണാം, നല്ല തിരക്കാണ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളത്. വോട്ടർമാരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. തങ്ങളുടെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കടമ വിനിയോഗിക്കാനുള്ള എല്ലാവിധ ആവേശവും ഈ ഒരു നീണ്ട ക്യൂവിൽ തന്നെ നമുക്ക് കാണാം. എങ്ങനെയുണ്ട് ചേട്ടാ, വോട്ടിന്റെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നു. വേറെ രാവിലെ തന്നെ എന്താ ഇറങ്ങി? രാവിലെ ഇറങ്ങി, മഴയൊക്കെ അല്ലേ, മഴക്കാലം, ഉച്ചഴി മഴ. രാവിലെ തന്നെ വോട്ട് ചെയ്ത് ചേട്ടൻ എന്താ രാവിലെ തന്നെ മഴയാന്ന് വെച്ചു രാവിലെ തന്നെ ഇങ്ങി പോകുന്നു. ഇനിയിപ്പം ഈ ക്യൂ നീണ്ട ക്യൂ ആണല്ലേ? അതെ, കുറച്ച് സമയമായി ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയത് തന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞു, കാത്തിരിപ്പിലാണ്. അപ്പൊ ഏതായാലും ഈ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും, ആ പുതുപ്പള്ളിയിലെ വോട്ടർമാരുടെ ആ ഒരു ആവേശം, വോട്ട് ചെയ്യാനുള്ള തങ്ങളുടെ അവകാശം നേടാനുള്ള, ഒരു രേഖപ്പെടുത്താനുള്ള അവകാശത്തിന്റെ എല്ലാവിധ പ്രതിഫലനവും ഇവിടെയുണ്ട്. ഒരു മഴയുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. കൂടാതെ ജോലിക്ക് പോകുന്നവരുണ്ട്, ഇത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾക്ക് പോകേണ്ടവരുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാവണം ഈ തിരക്ക് രാവിലെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രമേ ഇത്തവണ പ്രാദേശിക അവധി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും അവരുടേതായ കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിനു മുന്നേ തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതിന്റെ പേരിലായിരിക്കും ഇത്രയും വലിയൊരു ക്യൂ തന്നെ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വോട്ടെടുപ്പ് തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്.